മുസ്ലിം സംഘടനകളെ എതിർപ്പുയർത്തിയതോടെ ലിംഗസമത്വ പ്രതിജ്ഞ പിൻവലിച്ച് കുടുംബശ്രീ പ്രതിജ്ഞ ചൊല്ലേണ്ടെന്ന് ജില്ലാ ഓഫീസർമാർക്ക് നിർദ്ദേശം സ്ത്രീക്കും പുരുഷനും സ്വത്തിൽ തുല്യ അവകാശം നൽകണമെന്നായിരുന്നു പ്രതിജ്ഞ പ്രതിജ്ഞ ശരീഅത്ത് വിരുദ്ധമെന്ന് ആരോപിച്ച് സംസ്ഥാന നേതാവടക്കം രംഗത്തെത്തിയിരുന്നു കൊച്ചി മുനമ്പത്ത് നിന്ന് പോയ മത്സ്യബന്ധന ബോട്ട് നടുക്കടലിൽ മുങ്ങി ഷൈജ എന്ന ബോട്ടാണ് ഇന്നലെ വൈകിട്ട് അപകടത്തിൽപ്പെട്ടത് ബോട്ടിലുണ്ടായിരുന്ന 13 തൊഴിലാളികളെയും മറ്റു ബോട്ടുകളിലുണ്ടായിരുന്നവർ രക്ഷപ്പെടുത്തി കോൺഗ്രസ് നേതാക്കളുടെ വിയോജിപ്പുകൾ വകവയ്ക്കാതെ ശശി തരൂരിന്റെ തെക്കൻ ജില്ലകളിലെ പരിപാടികൾ തുടരുന്നു പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിലെത്തിയ തരൂരിനെ മുൻ എംഎൽഎ കെ കെ ഷാജു ഉൾപ്പെടെയുള്ളവർ സ്വീകരിച്ചു പന്തളം കൊട്ടാരത്തിലെത്തി കുടുംബാംഗങ്ങളെയും കണ്ടു പാർട്ടിയിൽ ഐക്യം വേണമെന്ന് പറയുന്നത് ക്രൈം ആണോ എന്ന് കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ താൻ യൂത്താണോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ജനങ്ങൾക്കറിയാം ഡിസിസി പ്രസിഡന്റ് നാട്ടകം സുരേഷ് നൽകിയ പരാതി അച്ചടക്ക സമിതി പരിശോധിക്കുകയാണെന്നും തിരുവഞ്ചൂർ മാതൃഭൂമി ന്യൂസിനോട് അതെല്ലാവരും ഒരുമിച്ചെങ്കിൽ മാത്രമല്ല ഒരു ശക്തിയാവും നിയമസഭാ സമ്മേളനം നാളെ തുടങ്ങാനിരിക്കെ മുസ്ലിം ലീഗ് എംഎൽഎമാരുടെ യോഗം മലപ്പുറത്ത് ചേരുന്നു ഗവർണർക്കെതിരായ ഓർഡിനൻസിൽ അടക്കം സഭയിൽ സ്വീകരിക്കേണ്ട നിലപാട് യോഗത്തിൽ തീരുമാനിക്കും പാർട്ടി അധ്യക്ഷൻ സാദിഖ് അലി തങ്ങളും പങ്കെടുക്കുന്നുണ്ട് വിഴിഞ്ഞം സംഘർഷത്തിന് പിന്നാലെ തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയ്ക്ക് കീഴിലെ പള്ളികളിൽ സർക്കുലർ വായിച്ചു സർക്കാരിന്റെ നിസ്സംഗ മനോഭാവം പ്രതിഷേധാർഹമെന്ന് സർക്കുലർ അതിജീവന സമരത്തിന് നേതൃത്വം നൽകുന്നവരെ രാജ്യദ്രോഹികളായി ചിത്രീകരിക്കാനാണ് ശ്രമിക്കുന്നത് സമാധാന അന്തരീക്ഷം ഉറപ്പുവരുത്താൻ സർക്കാർ മുൻകൈയെടുക്കണം സമരത്തിന്റെ പേരിൽ സംഘർഷം ആഗ്രഹിക്കുന്നില്ലെന്നും സർക്കുലറിൽ വിഴിഞ്ഞത്തെ ക്രമസമാധാന പാലനത്തിന് കേന്ദ്രസേനയെ ആവശ്യമില്ലെന്ന് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ ക്രമസമാധാന പാലനത്തിന് കേരള പോലീസ് പര്യാപ്തമാണ് കേന്ദ്രസേന പദ്ധതിക്ക് സംരക്ഷണം കൊടുക്കാൻ മാത്രമാണ് നിർമ്മാണ കമ്പനി കേന്ദ്രസേനയെ ആവശ്യപ്പെട്ടതിൽ തെറ്റുപറയാൻ പറ്റില്ല അക്രമത്തിൽ ബാഹ്യ ഇടപെടലുണ്ടോ എന്ന് കൃത്യമായി ഇപ്പോൾ പ്രതികരിക്കാനാകില്ലെന്നും മന്ത്രി കോഴിക്കോട് കോർപ്പറേഷനിൽ വണ്ടിച്ചെക്ക് തട്ടിപ്പും നടക്കുന്നതായി ഓഡിറ്റ് റിപ്പോർട്ട് പല ചെക്കുകളും നഗരസഭാ അക്കൌണ്ടുകളിൽ ക്രെഡിറ്റ് ആയിട്ടില്ലെന്നും വണ്ടിച്ചെക്ക് നൽകിയവർക്കെതിരെ നിയമ നടപടി എടുക്കുന്നില്ലെന്നും റിപ്പോർട്ടിൽ പഞ്ചാബ് നാഷണൽ ബാങ്ക് തട്ടിപ്പ് കുരുക്കായിരിക്കെയാണ് പുതിയ വിവാദം ബാങ്കിൽ നിന്ന് കാണാതായ പണത്തിൽ 10 കോടിയോളം രൂപ ഭൂരഹിത ഭവനരഹിതർക്ക് കിടപ്പാടം നൽകാനുള്ള അഭയം പദ്ധതിയുടേതാണ് പണം നഷ്ടമായതിൽ ദുരൂഹത ആരോപിച്ച് നഗരസഭയിലെ പ്രതിപക്ഷം വീടിനായി 7000 അപേക്ഷകൾ നഗരസഭയിൽ കെട്ടിക്കിടക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഭവനരഹിതർക്കുള്ള ഫണ്ട് 2 വർഷമായി ഉപയോഗിക്കാതിരുന്നത് എങ്ങനെയെന്നും ചോദ്യം കത്ത് വിവാദത്തിൽ തിരുവനന്തപുരം നഗരസഭയിൽ നടക്കുന്ന സമരം അവസാനിപ്പിക്കാൻ സർക്കാർ ഇടപെടൽ മന്ത്രി എം ബി രാജേഷ് നാളെ ചർച്ച നടത്തും നഗരസഭയിൽ പ്രാതിനിധ്യമുള്ള രാഷ്ട്രീയ പാർട്ടികളെയാണ് ചർച്ചയ്ക്ക് ക്ഷണിച്ചിരിക്കുന്നത് സ്കൂൾ കായികമേളയ്ക്കിടെ മരച്ചില്ല വീണ് 3 പേർക്ക് പരിക്ക് 2 കായിക താരങ്ങൾക്കും 1 കോച്ചിനുമാണ് പരിക്കേറ്റത് 3 പേരുടെയും പരിക്ക് ഗുരുതരമല്ല യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ ഗ്യാലറിയിൽ ഇരുന്നവർക്ക് മുകളിലേക്കാണ് മരച്ചില്ല വീണത് കാണികൾ ഓടിമാറിയതോടെ വൻ അപകടം ഒഴിവായി തിരുവില്ലാമലയിൽ യുവാവിന് കടന്നൽ കുത്തേറ്റ് ഗുരുതര പരിക്ക് കുന്നുകുളം പോർക്കളം സ്വദേശി ജിതേഷിനാണ് പരിക്കേറ്റത് 1 സ്ത്രീയടക്കം 4 പേർക്കും കുത്തേറ്റു പുനർജനി തൊഴാനായെത്തിയവർക്കാണ് പരിക്കേറ്റത് മലപ്പുറം പെരുവള്ളൂരിൽ കിണറ്റിൽ വീണ് വിദ്യാർത്ഥി മരിച്ചു തൊടുപുഴ കാഞ്ഞാർ ഞാളിയാനിയിൽ സുഹൃത്തുക്കൾ തമ്മിലുള്ള തർക്കത്തിനിടെ യുവാവ് കുത്തേറ്റ് മരിച്ചു സാം ജോസഫാണ് കൊല്ലപ്പെട്ടത് മദ്യലഹരിയിലുണ്ടായ തർക്കമാണ് കത്തിക്കുത്തിൽ കലാശിച്ചത് ദളിത് വിദ്യാർത്ഥികളെ കൊണ്ട് ശുചിമുറി വൃത്തിയാക്കിച്ച പ്രധാന അധ്യാപിക അറസ്റ്റിൽ ഈറോഡ് പാലക്കരി പ്രൈമറി സ്കൂൾ പ്രധാന അധ്യാപിക ഗീതാറാണിയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ 1 വർഷമായി പതിവായി ശുചിമുറി വൃത്തിയാക്കിച്ചിരുന്നുവെന്ന് വിദ്യാർത്ഥികളുടെ പരാതി ഡൽഹി നഗരസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു 250 വാർഡുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് ആം ആദ്മി പാർട്ടിയും ബിജെപിയും കോൺഗ്രസും തമ്മിൽ ശക്തമായ പോരാട്ടം കോൺഗ്രസ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ഇന്ന് ഡൽഹിയിൽ മല്ലികാർജ്ജുൻ ഖാർഗെ അധ്യക്ഷനായ ശേഷം ആദ്യമായാണ് സ്റ്റിയറിംഗ് കമ്മിറ്റി ചേരുന്നത് പാർട്ടി പ്ലീനറി സമ്മേളനം സംഘടിപ്പിക്കുന്നതാവും യോഗത്തിന്റെ പ്രധാന അജണ്ട ഭാരത് ജോഡോ യാത്രയുടെ സമാപന പരിപാടിയും ചർച്ചയാകും
ഗുജറാത്ത് ആദ്യഘട്ട തിരഞ്ഞെടുപ്പിൽ നഗരപ്രദേശങ്ങളിലെ വോട്ടിംഗ് ശതമാനത്തിൽ ആശങ്ക രേഖപ്പെടുത്തി ചീഫ് പോളിംഗ് ഓഫീസർ. രണ്ടാം ഘട്ടത്തിൽ കൂടുതൽ വോട്ടർമാർ മുന്നോട്ട് വരണമെന്ന് പി ഭാരതി അഭ്യർത്ഥിച്ചു. 63.14% വോട്ടാണ് ആദ്യഘട്ടത്തിൽ രേഖപ്പെടുത്തിയത്. ഗുജറാത്തിൽ പ്രചാരണത്തിനിടെ ബിൽക്കിസ് ബാനോയെക്കുറിച്ച് വികാരാധീനനായി അസദുദ്ദീൻ ഒവൈസി. അവർ ഇപ്പോഴും നീതിക്ക് വേണ്ടി പോരാടുകയാണെന്നും ഒവൈസി. തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ പ്രകടനത്തിൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ച് ഗുജറാത്ത് സംസ്ഥാന അധ്യക്ഷൻ ചന്ദ്രകാന്ത് രഘുനാഥ് പാട്ടീൽ. ഭൂരിപക്ഷം സീറ്റുകളിലും പാർട്ടി വിജയിക്കുമെന്നും ചന്ദ്രകാന്ത്. ഗുജറാത്ത് സംസ്ഥാനത്തെ കോൺഗ്രസ് മുക്തമാക്കി മാറ്റണമെന്ന് യോഗി ആദിത്യനാഥ്. ഉത്തർപ്രദേശിനെ മാതൃകയാക്കണമെന്നും കോൺഗ്രസിനെ തുരത്തുന്നത് സംസ്ഥാനത്ത് ഗുണകരമാകുമെന്നും യോഗി. കോട്ടയം ഡി സി സി പ്രസിഡന്റ് നാട്ടകം സുരേഷിനെതിരെ കെ മുരളീധരൻ. തരൂരിന്റെ പരിപാടിയുമായി ബന്ധപ്പെട്ട് അനാവശ്യ വിവാദമുണ്ടാക്കി. തരൂരിന്റെ സന്ദർശനം അറിയിച്ചില്ലെങ്കിൽ പരാതി പറയേണ്ടിയിരുന്നത് കെ പി സി സി പ്രസിഡന്റിനോടെന്നും മുരളീധരൻ. ഹിജാബ് നിയമങ്ങൾ പുനഃപരിശോധിക്കാൻ ഇറാൻ തയ്യാറാകുന്നതായി റിപ്പോർട്ട്. നടപടി മാസങ്ങൾ നീണ്ട പ്രതിഷേധങ്ങളെ തുടർന്ന്. സ്ത്രീകളുടെ വസ്ത്രധാരണം സംബന്ധിച്ച് ദശാബ്ദങ്ങൾ പഴക്കമുള്ള നിയമമാണ് പുനഃപരിശോധിക്കുന്നത്. കോവിഡ് സീറോ പോളിസിയുടെ പേരിൽ ചൈനയിൽ ജനങ്ങളോടുള്ള ക്രൂരത തുടരുന്നു. ആരോഗ്യ പ്രവർത്തകർ ഒരു യുവാവിനെ വീട്ടിൽ നിന്ന് ബലമായി പിടിച്ചിറക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. ക്വാറന്റീൻ സെന്ററിൽ പോകാൻ വിസമ്മതിച്ചതോടെയാണ് ഇയാളെ ബലമായി പിടിച്ചിറക്കിയത്. നടപടിയിൽ ആരോഗ്യ പ്രവർത്തകർ ഖേദം പ്രകടിപ്പിച്ചു. ഷെൻസൻ ഉൾപ്പെടെ 10 ചൈനീസ് നഗരങ്ങളിൽ ഇനി പൊതുഗതാഗതം ഉപയോഗിക്കാൻ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വേണ്ട. 48 മണിക്കൂറിനുള്ളിൽ ടെസ്റ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ് വേണമെന്ന് നേരത്തെ നിബന്ധനയുണ്ടായിരുന്നു. സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതിന്റെ പേരിൽ നാളെ മുതൽ യാത്രക്കാരെ തടയരുതെന്ന് ഗതാഗത സർവീസുകൾക്ക് ബീജിംഗ് അഡ്മിനിസ്ട്രേഷന്റെ നിർദ്ദേശം. യുക്രൈനിലെ മരിയപ്പുൾ നഗരത്തിൽ സൈനിക സാന്നിധ്യം ശക്തിപ്പെടുത്തി റഷ്യ. പൂട്ടിൻ സൈനിക താവളത്തിന്റെ സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ പുറത്ത്. നഗരമധ്യത്തിലാണ് സൈനിക താവളം ഒരുക്കിയിരിക്കുന്നത്. സ്ട്രെപ് എ രോഗലക്ഷണങ്ങൾ ശ്രദ്ധിക്കാൻ മുന്നറിയിപ്പുമായി യുകെയിലെ ആരോഗ്യ പ്രവർത്തകർ. സാധാരണയായി തോന്നാവുന്ന തൊണ്ടവേദനയും പനിയുമാണ് ആദ്യ ലക്ഷണങ്ങൾ. പൊതുവെ അണുബാധ അപകടകരമല്ലെങ്കിലും രോഗം മൂർച്ഛിച്ച് യുകെയിൽ 6 കുട്ടികൾ മരിച്ചിരുന്നു. ആശങ്കയുടെ ആവശ്യമില്ലെന്നും വേണ്ട മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും അധികൃതർ. ചൈന ഗോഹോം ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്ന മുന്നറിയിപ്പുമായി ശ്രീലങ്കൻ എംപി ഷാനിക്കൻ രാജമാണിക്യം. ചൈനീസ് എംബസിയും സർക്കാരും ശ്രീലങ്കക്കാരുടെ ക്ഷേമത്തിനായി പ്രവർത്തിച്ചില്ലെങ്കിൽ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും മുന്നറിയിപ്പ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ 100 കോടി ഡോളർ അന്താരാഷ്ട്ര കടം തിരിച്ചടച്ചുവെന്ന അവകാശവാദവുമായി പാകിസ്ഥാൻ. പാക് സെൻട്രൽ ബാങ്ക് വക്താവിന്റേതാണ് വെളിപ്പെടുത്തൽ. സിറ്റി ബാങ്ക് ന്യൂയോർക്കിലേക്കാണ് പണം നൽകിയതെന്നും വാദം. നിർമ്മാണ കേന്ദ്രങ്ങൾ ചൈനയിൽ നിന്ന് മാറ്റാൻ ആപ്പിൾ. പ്ലാന്റുകൾ ഏഷ്യയിലെ മറ്റ് രാജ്യങ്ങളിലേക്ക് മാറ്റാനാണ് നീക്കം. ഇന്ത്യയും പരിഗണനയിലുണ്ട്. ആപ്പിളിന്റെ ഏറ്റവും വലിയ പ്ലാന്റായ ഷെങ്സോയിലുണ്ടായ പ്രതിഷേധമാണ് ചൈന വിടാൻ ആപ്പിളിനെ പ്രേരിപ്പിച്ചത്. ലോകകപ്പിൽ ക്വാർട്ടറിലേക്ക് കടന്ന അർജന്റീന. ഓസ്ട്രേലിയയെ 1-2 തോൽപ്പിച്ചാണ് അർജന്റീനയുടെ മുന്നേറ്റം. നിർണായക മത്സരത്തിൽ ആദ്യ ഗോൾ നേടിയത് മെസ്സിയാണ്. ക്വാർട്ടറിൽ നെതർലൻഡ്സ് ആണ് എതിരാളി. ലോകകപ്പിൽ ക്വാർട്ടർ ഉറപ്പിക്കാൻ നിലവിലെ ചാമ്പ്യന്മാരായ ഫ്രാൻസ് ഇന്നിറങ്ങും. പോളണ്ടാണ് ഫ്രാൻസിന്റെ എതിരാളികൾ. ഇന്ന് നടക്കുന്ന രണ്ടാം മത്സരത്തിൽ ഇംഗ്ലണ്ട് സെനഗലിനെ നേരിടും. ലോകകപ്പിൽ പ്രീ ക്വാർട്ടർ മത്സരത്തിനൊരുങ്ങുന്ന ബ്രസീലിന് കനത്ത തിരിച്ചടി. ഓസ്ട്രേലിയക്കെതിരായ പ്രീ ക്വാർട്ടർ മത്സരം കളിച്ചതോടെ കരിയറിലെ 1000 മത്സരങ്ങൾ പൂർത്തിയാക്കിയ ലയണൽ മെസ്സി. ഓസ്ട്രേലിയക്കെതിരെ നേടിയ ഗോളോടെ ലോകകപ്പിൽ ഇതിഹാസ താരം. ഡീഗോ മറഡോണയുടെ ഗോൾ നേട്ടവും മറികടന്നു. മറഡോണ 8 ലോകകപ്പ് ഗോളുകളാണ് ഉള്ളത്. മെസ്സിക്ക് ആകെ 9 ഗോളുകളായി. ലോകകപ്പ് നോക്കൌട്ട് മത്സരങ്ങളിലെ മെസ്സിയുടെ ആദ്യ ഗോൾ കൂടിയായിരുന്നു ഇത്. സിദ്ധാർത്ഥ് ഭരതൻ ചിത്രം ജിന്നിന്റെ റിലീസ് തീയതി പ്രഖ്യാപിച്ചു. ചിത്രം December 30 റിലീസ് ചെയ്യും. സൗബിൻ ഷാഹിനാണ് നായകൻ. രാജേഷ് ഗോപിനാഥനാണ് തിരക്കഥ. ജൂഡ് ആന്റണിയുടെ 2018 എവരിവൺ എ ഹീറോ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങി. 2018 മഹാപ്രളയമാണ് ചിത്രത്തിന്റെ പശ്ചാത്തലം. കുഞ്ചാക്കോ ബോബൻ, ടൊവിനോ തോമസ്, വിനീത് ശ്രീനിവാസൻ, ആസിഫ് അലി, അപർണ ബാലമുരളി തുടങ്ങിയ വലിയ താരനിര തന്നെ ചിത്രത്തിലുണ്ട്. ഷാൻ റഹ്മാനാണ് സംഗീതം.
ഇന്ദ്രൻസ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന വാമനന്റെ രണ്ടാമത്തെ ട്രെയിലർ പുറത്ത് പടിഞ്ഞാറൻ ജാവയിൽ വീണ്ടും ഭൂചലനം റിക്ടർ സ്കെയിലിൽ 6.1 തീവ്രത രേഖപ്പെടുത്തി ജക്കാർത്തയ്ക്ക് സമീപം ജാറൂട്ട് നഗരത്തിന് സമീപമാണ് ഭൂചലനം ഉണ്ടായത് സുനാമി മുന്നറിയിപ്പില്ല രഹസ്യരേഖകൾ ചോർത്തിയ കേസിൽ യുഎസ് കോടതി ശിക്ഷിക്കുകയും റഷ്യയിൽ അഭയം തേടുകയും ചെയ്ത കമ്പ്യൂട്ടർ ഇന്റലിജൻസ് കൺസൾട്ടന്റ് എഡ്വേർഡ് സ്നോഡന് പാസ്പോർട്ട് നൽകി റഷ്യ സെപ്റ്റംബറിൽ സ്നോഡന് റഷ്യ പൗരത്വം നൽകിയിരുന്നു സ്നോഡനെ വിട്ടുകിട്ടാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും അമേരിക്ക തുടരുകയാണ് ജീവനക്കാരെ പിരിച്ചുവിടാൻ ട്രാവൽ ടെക് സ്ഥാപനമായ ഓയോ ടെക്നോളജി വിഭാഗത്തിലെ അടക്കം 10% ജീവനക്കാരെ പിരിച്ചുവിടും മാറ്റങ്ങൾ നടപ്പാക്കുന്നതിന് ഭാഗമായെന്ന് വിശദീകരണം മറ്റ് മേഖലകളിൽ 250 ജീവനക്കാരെ പുതിയതായി നിയമിക്കുമെന്നും ഓയോ ആമസോണിന്റെ മീഡിയ എക്സിക്യൂട്ടീവ് ജെഫ് ബ്ലാക്ക്ബേൺ വിരമിക്കാനൊരുങ്ങുന്നു 2023 തുടക്കത്തിൽ തന്നെ വിരമിക്കുമെന്ന റിപ്പോർട്ട് ബ്ലാക്ക്ബേർഡിന്റെ നേതൃത്വത്തിലുള്ള മീഡിയ എന്റർടൈൻമെന്റ് ബിസിനസ്സുകൾ നിലവിലെ എക്സിക്യൂട്ടീവുമാരായ മൈക്ക് ഹോപ്കിൻസ് സ്റ്റീവ് ബൂം എന്നിവർ മേൽനോട്ടം വഹിക്കും വെനസ്വേലൻ സർക്കാരും അമേരിക്കൻ എണ്ണ കമ്പനിയുമായ ഷെവ്രോണും പുതിയ കരാർ ഒപ്പിട്ടു രാജ്യത്തെ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാനായുള്ള കരാറാണ് ധാരണയായത് വെനസ്വേലയിലെ ഊർജ്ജ മേഖലയിലെ പ്രവർത്തനങ്ങൾ ശാക്തീകരിക്കാനാണ് കരാറിലൂടെ ലക്ഷ്യമിടുന്നത് യൂറോപ്യൻ യൂണിയനിലേക്കുള്ള വസ്ത്ര കയറ്റുമതിയുടെ വളർച്ചയിൽ ചൈനയെ മറികടന്ന് ബംഗ്ലാദേശ് 45.86% വർധനവാണ് ഈ വർഷമുണ്ടായത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 26.59% വളർച്ച മാത്രമാണ് ചൈനയുടെ കയറ്റുമതിയിൽ ഉണ്ടായത് 2022 ബ്രസീൽ തെരഞ്ഞെടുപ്പിൽ ട്വിറ്റർ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്ക് മുൻഗണന നൽകിയെന്ന സൂചന നൽകി ഇലോൺ മസ്ക് മാധ്യമപ്രവർത്തകൻ അവി യമിനിയുടെ ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു മസ്ക് അവധിക്കാലത്തെ ആഘോഷമാക്കാൻ വൈറ്റ് ഹൌസ് അലങ്കരിച്ചു ഭരണഘടനയിലെ വി ദ പീപ്പിൾ എന്ന പ്രമേയത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് വൈറ്റ് ഹൌസ് അലങ്കരിച്ചിരിക്കുന്നത് സുരാജ് വെഞ്ഞാറമൂട് നായകനായി എത്തുന്ന ചിത്രം റോയ് റിലീസിനൊരുങ്ങുന്നു ജാഫർ ഇടുക്കി പ്രധാന കഥാപാത്രമായി എത്തുന്ന മാംഗോ മുറിയുടെ ചിത്രീകരണം പൂർത്തിയായി ട്രിയാനി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ നവാഗതനായ വിഷ്ണു രവി ശക്തിയാണ് സംവിധാനം പുതുമുഖം സ്വീയാണ് ചിത്രത്തിലെ നായിക തിങ്കളാഴ്ച നിശ്ചയം ഫെയിം അർപ്പിത് പി ആറും പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു കോവിഡിന്റെ ഇടവേളയ്ക്ക് ശേഷം വിപുലമായി സംഘടിപ്പിച്ച കൊച്ചി മാരത്തണിൽ മികച്ച ജനപങ്കാളിത്തം ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർ ഫ്ളാഗ് ഓഫ് ചെയ്ത മാരത്തണിൽ 4000 പേർ പങ്കെടുത്തു നേവി ദിനത്തോടനുബന്ധിച്ച് കൊച്ചി ദക്ഷിണ നാവികസേന ആസ്ഥാനത്തെ യുദ്ധസ്മാരകത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പുഷ്പചക്രം അർപ്പിച്ചു രാജ്യത്തിന് വേണ്ടി വീരമൃത്യു വരിച്ചവർക്ക് മുന്നിൽ പ്രണാമം അർപ്പിക്കുന്നതായും ഗവർണർ ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ ഒഴിവാക്കുന്ന ബില്ലിൽ നിയമസഭയിൽ യുഡിഎഫ് ഒറ്റക്കെട്ടായി നിലപാടെടുക്കുമെന്ന് കെ മുരളീധരൻ മുസ്ലിം ലീഗുമായി അഭിപ്രായ വ്യത്യാസമില്ല ഗവർണറെ മാറ്റി മുഖ്യമന്ത്രി സർവകലാശാല ഭരിക്കാൻ വന്നാൽ അംഗീകരിക്കില്ലെന്നും മുരളീധരൻ ശശി തരൂരിനെതിരെ പരാതി നൽകുമെന്ന് ആവർത്തിച്ച് നാട്ടകം സുരേഷ് തരൂരിന്റെ ഓഫീസിൽ നിന്നും ആശയവിനിമയം ഉണ്ടായിട്ടില്ല ആർക്കെതിരെയും അച്ചടക്ക നടപടിയെടുക്കലല്ല തന്റെ ലക്ഷ്യമെന്നും സുരേഷ് കുടുംബക്കോടതികൾ ജീവനാംശ വിതരണത്തിൽ വീഴ്ച വരുത്തുന്നുവെന്ന് ഹൈക്കോടതി കുടിശ്ശിക കോടതിയിൽ കെട്ടിവച്ചാൽ യഥാസമയം വിതരണം ചെയ്യുന്നില്ല പണം കിട്ടാൻ കക്ഷികൾ വീണ്ടും കോടതിയിൽ എത്തേണ്ടി വരുന്നത് തെറ്റായ പ്രവണതയാണെന്നും ഹൈക്കോടതി കോവളത്ത് വിദേശ വനിതയെ കൊലപ്പെടുത്തിയ കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഡിജിപിയുടെ പ്രശംസാപത്രം എഡിജിപി മനോജ് എബ്രഹാം ഐജിപി പ്രകാശ് അന്വേഷണ ഉദ്യോഗസ്ഥൻ ജെ കെ ഡിലിൽ എന്നിവർക്കാണ് പ്രശംസ അന്വേഷണത്തിൽ ഉൾപ്പെട്ട 42 പോലീസ് ഉദ്യോഗസ്ഥർക്കും 8 സയന്റിഫിക് ഓഫീസ് ഉദ്യോഗസ്ഥർക്കും പ്രശംസാപത്രം നൽകും ലോകകപ്പ് ഫുട്ബോൾ ആവേശത്തിന്റെ ഭാഗമായി കട്ടൌട്ട് സ്ഥാപിക്കുന്നതിനിടെ ഷോക്കേറ്റ 22-കാരൻ മരിച്ചു കോട്ടയം ഇല്ലിക്കൽ സ്വദേശി അമീൻ മുഹമ്മദാണ് മരിച്ചത് രണ്ടാഴ്ചയെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു കട്ടൌട്ട് സ്ഥാപിക്കുന്നതിനായി കവുങ്ങ് നാട്ടുന്നതിനിടെ വൈദ്യുതി ലൈനിൽ തട്ടുകയായിരുന്നു ഷോക്കേറ്റ മറ്റ് 2 പേർ രക്ഷപ്പെട്ടു ഏകീകൃത കുർബാന തർക്കത്തെ തുടർന്ന് സിറോ മലബാർ സഭയുടെ സെന്റ് മേരീസ് ബസലിക്ക പൂട്ടിയിട്ട ഒരാഴ്ച ഇരുവിഭാഗവും തമ്മിലുള്ള സംഘർഷ സാധ്യത പരിഗണിച്ചാണ് വിശ്വാസികളുടെ അസാന്നിധ്യത്തിൽ കുർബാനയും കർമ്മങ്ങളും നടക്കുന്നത് ബസലിക്ക പരിസരത്ത് കൂടുതൽ പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട്
കേരള കാത്തോലിക്ക മെത്രാൻ സമിതിയുടെ ശീതകാല സമ്മേളനം നാളെ തുടങ്ങും. വിഴിഞ്ഞം ബഫർ സോൺ, കാർഷിക മേഖലയിലെ പ്രതിസന്ധി തുടങ്ങിയവ സമ്മേളനത്തിൽ ചർച്ചയാകും. പാലാരിവട്ടം പിഒസിയിൽ ചേരുന്ന സമ്മേളനം 3 ദിവസം നീണ്ടുനിൽക്കും. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. തൃശൂർ കൈപ്പമംഗലത്തെ ലോറിയും കാറും കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്ക്. കാറിൽ ഉണ്ടായിരുന്ന കുന്നംകുളം വേലൂർ സ്വദേശികളായ വിഷ്ണു, സുരേന്ദ്രൻ, പാവറട്ടി സ്വദേശി അഡ്വക്കേറ്റ് വിനോദ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് പുലർച്ചെ 4:30 അപകടം. കേന്ദ്രസേന വന്ന് വിഴിഞ്ഞത്ത് എന്തെങ്കിലും സംഭവിച്ചാൽ പൂർണ്ണ ഉത്തരവാദിത്തം മുഖ്യമന്ത്രിക്കെന്ന് കെ മുരളീധരൻ. വിഴിഞ്ഞം സംഘർഷത്തെപ്പറ്റി മന്ത്രിമാർക്ക് 2 അഭിപ്രായമെന്നും മുരളീധരൻ. ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശവുമായി കോട്ടയം പെരിങ്ങുളം സെന്റ് അഗസ്റ്റിനസ് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ അർജന്റീനയുടെയും ബ്രസീലിന്റെയും ജേഴ്സി അണിഞ്ഞ് സ്വപ്ന ഫൈനൽ മത്സരം നടത്തി. മത്സരത്തിൽ ബ്രസീൽ ടീം വിജയിച്ചു. ഹെഡ്മാസ്റ്റർ സോണി തോമസ് അടക്കമുള്ള അധ്യാപകർ കുട്ടികൾക്ക് പിന്തുണ നൽകി. സംസ്ഥാന സ്കൂൾ കായികോത്സവത്തിൽ പാലക്കാടൻ കുതിപ്പ് തുടരുന്നു. മേളയുടെ 2 ദിനം 1 മെഡൽ കൂടി നേടിയതോടെ പാലക്കാടിന്റെ സ്വർണ്ണ നേട്ടം 10 ആയി. 8 സ്വർണവുമായി എറണാകുളമാണ് 2. കോട്ടയത്തിനാണ് 3 സ്ഥാനം. സീനിയർ പെൺകുട്ടികളുടെ 3000 മീറ്റർ നടത്തത്തിൽ മലപ്പുറം ഐഡിയൽ EHSS ശീതള് സ്വർണം നേടി. സ്കൂൾ കായികോത്സവത്തെ ആവേശകരമായ സ്പ്രിന്റിനകൾ ഇന്ന് നടക്കും. ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലെ 100 മീറ്റർ പോരാട്ടം വൈകിട്ട് 4 മണിക്ക് ആരംഭിക്കും. ISL കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ജംഷഡ്പൂർ FCയെ നേരിടും. ഹൈദരാബാദിനെ തോൽപ്പിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് ബ്ലാസ്റ്റേഴ്സ് കളത്തിലിറങ്ങുന്നത്. രാത്രി 7:30 മത്സരം. ബംഗ്ലാദേശിനെതിരായ ആദ്യ ഏകദിനത്തിൽ ഇന്ത്യയ്ക്ക് മോശം തുടക്കം. 13 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 56 റൺസ് എന്ന നിലയിലാണ്. രോഹിത് ശർമ്മ 27, ധവാൻ 7, കോഹ്ലി 9 റൺസും എടുത്ത് പുറത്തായി. ബംഗ്ലാദേശിനായി ഷക്കീബ് അൽ ഹസൻ 2 വിക്കറ്റ് എടുത്തു. രാഷ്ട്രീയവും ക്രിക്കറ്റും കൂട്ടിക്കുഴയ്ക്കരുതെന്ന് പാകിസ്ഥാൻ പേസർ മുഹമ്മദ് ഇർഫാൻ. ഇരു രാജ്യങ്ങളിലെയും ക്രിക്കറ്റ് ബോർഡുകൾ പരസ്പര സഹകരണത്തോടെ മുന്നോട്ട് പോകണം. മത്സരങ്ങൾ സംഘടിപ്പിക്കണമെന്നും കളിക്കാർ രാഷ്ട്രീയ വിഷയങ്ങളിൽ നിന്ന് അകന്നു നിൽക്കണമെന്നും ഇർഫാൻ. അഭയാർത്ഥികളായ അൽബേനിയൻ കുട്ടികളിൽ നിരവധി പേരെ കാണാതായതായി റിപ്പോർട്ട്. UKയിലെ കെന്റ് കൌണ്ടി കൌൺസിൽ ഏറ്റെടുത്ത 197 കുട്ടികളിൽ 39 പേരെയാണ് കാണാതായത്. സംഖ്യ വളരെ ഭയപ്പെടുത്തുന്നതാണെന്ന് ശിശു സംരക്ഷണ ഗ്രൂപ്പുകൾ. കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ട മുന്നൊരുക്കങ്ങൾ പോലീസുമായി ചേർന്ന് ഒരുക്കുകയാണ് കെന്റ് കൌണ്ടി കൌൺസിൽ. റഷ്യ പിടിച്ചെടുത്ത യുക്രൈനിലെ പ്രദേശങ്ങൾ സന്ദർശിക്കാൻ ഒരുങ്ങി വ്ളാഡിമിർ പുടിൻ. ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് ആണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പുടിൻ ഉടൻ ഡോൺബോ സന്ദർശിക്കുമെന്നും വിവരം. ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റിംഗ് കടൽപാലത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. പുതിയ പാമ്പൻ പാലത്തിന്റെ നിർമ്മാണം 84% പൂർത്തിയായതായി റെയിൽവേ. 2023 മാർച്ചിൽ നിർമ്മാണം പൂർത്തിയാകാനാകുമെന്ന പ്രതീക്ഷ. 2.05 കിലോമീറ്ററാണ് പാലത്തിന്റെ നീളം. തെലങ്കാന സർക്കാരിനെതിരെ വിമർശനവുമായി കേന്ദ്രമന്ത്രി ജി കിഷൻ റെഡ്ഡി. ചെറിയ പട്ടണങ്ങളിൽ വികസനം എത്തുന്നില്ലെന്ന് കിഷൻ റെഡ്ഡിയുടെ ആരോപണം. കേന്ദ്ര സർക്കാർ പദ്ധതികളെ പേരുമാറ്റിയാണ് തെലങ്കാന നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതെന്നും എന്നാലും യാതൊരു പുരോഗതിയും ഉണ്ടാകുന്നില്ലെന്നും കുറ്റപ്പെടുത്തൽ. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 140 അടിയിലെത്തി. ഇതോടെ തമിഴ്നാട് കേരളത്തിന് ആദ്യ മുന്നറിയിപ്പ് നൽകി. നിലവിൽ സെക്കൻഡിൽ 4000 ഘനയടി വെള്ളം ഒഴുകിയെത്തുമ്പോൾ 600 ഘനയടി വെള്ളമാണ് തമിഴ്നാട് കൊണ്ടുപോകുന്നത്. റൂൾ കർവ് പ്രകാരം ഡിസംബർ 5 വരെ 142 അടി വെള്ളം സംഭരിക്കാം. ആലപ്പുഴ കുട്ടനാട്ടിലെ പുളിങ്കുന്ന് എഞ്ചിനീയറിംഗ് കോളേജിനോട് അവഗണനയെന്ന് പരാതി. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെ അധികൃതർ. നിരവധി കോഴ്സുകൾ കോളേജിൽ നിന്ന് മാറ്റി. കൊച്ചിൻ സാങ്കേതിക സർവകലാശാലയും സർക്കാരും അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യം. ഇടുക്കി കുമളിയിൽ തോട്ടഭൂമിയിൽ നിന്നും അനധികൃതമായി മുറിച്ച ഈട്ടിമരങ്ങൾ വനപാലകർ പിടികൂടി. മണ്ണിനടിയിൽ കുഴിച്ചിട്ട നിലയിലായിരുന്നു തടികൾ. സ്ഥലത്തിന്റെ കൈവശക്കാരനായ കുമളി പഞ്ചായത്ത് മെമ്പർക്കെതിരെ വനംവകുപ്പ് കേസെടുത്തു. മലപ്പുറത്ത് ആശങ്കയായി 5 പനി വ്യാപനം. ഇതുവരെ 323 കുട്ടികൾക്ക് രോഗം സ്ഥിരീകരിച്ചു. പ്രതിരോധ കുത്തിവയ്പ് ഊർജിതമാക്കി ആരോഗ്യവിഭാഗം.
ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക്. നട തുറന്ന് 18 ദിവസം പിന്നിടുമ്പോൾ ദർശനം നടത്തിയവരുടെ എണ്ണം 10 ലക്ഷം പിന്നിട്ടു. കൂടുതലും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരാണ്. വരുമാനത്തിലും വർധനവുണ്ട്. ആദ്യ 10 ദിവസത്തെ വരുമാനം 53 കോടി രൂപ. ഹിപ്പോതെറാപ്പി ചികിത്സയ്ക്ക് കോതമംഗലത്ത് തുടക്കം. കുതിരയുടെ സ്വാഭാവിക ചലനങ്ങളെ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്നതാണ് രീതി. വിദേശ രാജ്യങ്ങളിൽ പ്രചാരത്തിലുള്ള സംവിധാനം കോതമംഗലം പീസ് വാലിയിലാണ് ആരംഭിച്ചത്. പുലിപ്പേടിയിലായ പത്തനംതിട്ട കലഞ്ഞൂരിൽ വനംവകുപ്പ് കൂടുതൽ ക്യാമറകൾ സ്ഥാപിച്ചു. ഏറ്റവും ഒടുവിൽ പുലിയെ കണ്ട മുറിഞ്ഞിക്കൽ അടക്കം 6 ഇടങ്ങളിലാണ് ക്യാമറകൾ വെച്ചത്. കൂട് വയ്ക്കുന്നതിനുള്ള അനുമതി അടുത്ത ദിവസം കിട്ടുമെന്ന് പ്രതീക്ഷ. വനമേഖലയിൽ താമസിക്കുന്ന ജനങ്ങളെ പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതി പിൻവലിക്കണമെന്നാവശ്യം. ഇടുക്കി ജില്ലാ കളക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ ജനപ്രതിനിധികളാണ് നിർദ്ദേശം മുന്നോട്ട് വച്ചത്. വന്യജീവി ആക്രമണം തടയാൻ ജില്ലയിൽ കൂടുതൽ ദ്രുതകർമ്മ സേനാ സംഘങ്ങളെ നിയോഗിക്കണമെന്നും ആവശ്യം. തിരുവനന്തപുരം അമരവിള ചെക്ക്പോസ്റ്റിൽ കഞ്ചാവ് പിടികൂടി. മധുരയിൽ നിന്നും ബസ്സിൽ കടത്താൻ ശ്രമിച്ച 4 കിലോ കഞ്ചാവാണ് എക്സൈസ് പിടികൂടിയത്. പത്തനാപുരം വളക്കോട് സ്വദേശി ഷെഫിൻ പിടിയിൽ. മാംസഭക്ഷണം വിൽക്കുന്നതിനെതിരെ പ്രതിഷേധിച്ച മൃഗസംരക്ഷണ പ്രവർത്തകയെ ഹോട്ടൽ ജീവനക്കാർ പുറത്താക്കുന്ന ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വൈറൽ. ലണ്ടൻ നഗരത്തിലെ പ്രമുഖ ഭക്ഷണശാലയിലാണ് സംഭവം.